السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين، أما بعد، واتقوا يوما ترجعون فيه إلى الله. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വരെയും അവൻ്റെ അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല വളരെ ഗൗരവത്തോടുകൂടെ നമ്മളോടൊരു കാര്യം ഉണർത്തുകയാണ്. നിങ്ങൾ വത്തക്കൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ, അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു നമ്മളോട് പ്രത്യേകം ഉണർത്തുകയാണ്. മനുഷ്യന്റെ പരലോക ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ജീവിതമാണ് ഖബർ ജീവിതം. മുത്തുനബി തങ്ങൾ പറഞ്ഞാൽ, ഖബറു അവ്വലു ബൈത്തിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ഭവനങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ ഭവനമാണ് ഖബർ. മഹാന്മാരായ പണ്ഡിതന്മാര്, മഹത്തുക്കള് എല്ലാവരും ഖബറിനെ ഓർത്ത് കരഞ്ഞ രംഗമാണ്, ഖബറിനെ ഓർത്തുകൊണ്ട് കരഞ്ഞവരാണ്. സയ്യിദ് ഉസ്മാൻ ഖബർ കണ്ടാൽ പിന്നെ ഒലിക്കുന്നതാണിരോ കണ്ണുകൾ ക്ഷണം തന്നെ. ഖബറിലേക്ക് പോകേണ്ടവരാണ് നമ്മളെ, ഖബറിൽ ജീവിക്കേണ്ടവരാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ പൊട്ടിക്കരയുമായിരുന്നു. ഖബറിൽ എത്തിയ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നു, അല്ലാ ഒരു ദിവസമെങ്കിലും ദുനിയാവിൽ വന്ന് ജീവിക്കാൻ കൊതിക്കാത്ത നാളുകളില്ല. അവിടെ വന്ന് അവന്റെ ഫ്രണ്ടുമായി ബൈക്കിലൊന്ന് കറങ്ങാനും, കാണുന്ന പെൺകുട്ടികളെ നോക്കി കമന്റ് അടിക്കാനും, അടിച്ചു പൊളിക്കാനും, നടക്കാനും ഒന്നുമല്ല. പടച്ചവന്റെ ഇഷ്ടപ്പെട്ട ഒരടിമയായി ഒരു ദിവസം എങ്കിലും കിട്ടില്ല എന്നറിയാം എങ്കിലും അറിയാതെ ആഗ്രഹിച്ചു പോകുന്നു ആ ഖബറിലേക്കുള്ള. ആ ഖബറിൽ നിന്നൊന്ന് മടങ്ങി വന്ന് ജീവിക്കാൻ ഓരോ ദിവസം കഴിയുമ്പോഴും ശിക്ഷ കൂടി വരികയാ. തന്റെ സുഹൃത്തിന് ഖബറിൽ നിന്ന് അയച്ച ഒരു കത്തിന്റെ ഉള്ളടക്കമാണ് ഞാൻ പറയുന്നത്. ആ സുഹൃത്ത് മറ്റെന്റെ തന്റെ സുഹൃത്തിനോട് പറയുന്ന രംഗമാണ്, അല്ലാ ഞാൻ ചെയ്ത തെറ്റുകൾ ഓരോന്നും ഇന്ന് എന്റെ ഖബറിൽ വന്നു എന്നെ കൊന്നു തിന്നുകയാണ് മോനെ, അതുകൊണ്ട് നീ അല്ലാനെ സൂക്ഷിച്ചു നടന്നോ. എത്രയാണ് ഓരോന്നും ചെയ്യുമ്പോൾ ഇത്രയൊന്നും ഞാൻ ചിന്തിച്ചില്ല മോനെ. എന്റെ കൂട്ടുകാരാ, എനിക്ക് ഈസി കബറിലുള്ള ശിക്ഷ സഹിക്കാൻ പറ്റുന്നില്ല. എത്ര സമയം കിട്ടി എന്നിട്ടും ഞാൻ ഒന്നും ചെയ്തില്ല. ഇത്രയും പെട്ടെന്ന് മരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോനെ. നമ്മൾ പറയാറില്ലേ, മരിക്കാൻ നോക്കുമ്പോ ഹജ്ജും ഉംറയും ചെയ്താൽ പിന്നെ സ്വർഗത്തിൽ വേഗം പോകുമെന്ന് നമ്മൾ തമാശക്ക് പറയാറില്ല മോനെ കൂട്ടുകാരാ. അതൊക്കെ വെറുതെയാണ്, എല്ലാം വെറുതെയാണ് മോനെ. നമ്മൾ ഏത് നിമിഷവും മരിക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അൽ മൗത്തോ ഇന്നൽ മൗത്ത മഹസൂബം ബിറോസിക്കും. തലയിൽ തലയെ കെട്ടുകെട്ടുന്നത് പോലെ ആ മരണം നിന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. അൽ മൗത്തു അദ്നാ മിൻ സിറാഖീ നലീ, ചെരുപ്പിന്റെ വാറ് എത്രമാത്രം അടുത്തതാണോ അതിനേക്കാൾ അടുത്തതാണ് നിന്റെ മരണം. അതുകൊണ്ട് വെള്ളിയാഴ്ച പള്ളിയിലെ ഉസ്താദ് ഖബറിനെ പറ്റി പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ പോലും നിൽക്കാതെ ഇറങ്ങിപ്പോകാറാണ് നമ്മൾ ചെയ്യാറില്ല മോനെ.
അതുകൊണ്ട് ഉസ്താദ്, ആ ഉസ്താദ് എത്ര നല്ല മനുഷ്യനാണ്, ആ പാവം ഇന്നും എൻ്റെ ഖബറിൻ്റെ അടുത്ത് വന്ന് ഒരു ഫാത്തിഹ ഓതി എനിക്ക് വേണ്ടി ദുആ ചെയ്തു. ആ ഉസ്താദിൻ്റെ മുഖത്ത് ഒന്ന് നോക്കി ചിരിക്കാൻ പോലും ഞാൻ നിൽക്കാറില്ല, എന്നിട്ടും എനിക്ക് വേണ്ടി ആ പാവം ഉസ്താദ്, നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാര് നമുക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഫാത്തിഹ ഓതി അതിയാ ചെയ്തോ? ദുനിയാവിൻ്റെ ചതിയിൽപ്പെട്ട് നമ്മളൊക്കെ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ബാങ്ക് കേട്ടാൽ പോലും വർത്തമാനം പറഞ്ഞിരിക്കും നമ്മൾ. വീട്ടിൽ എത്തിയാൽ നമ്മുടെ ഉമ്മ കുറേ കല കലമ്പുമ്പോൾ, കുറേ ചീത്ത പറയുമ്പോൾ ഒന്ന് ഒന്ന് എങ്ങനെയെങ്കിലും കുത്തിമറിഞ്ഞ് നിസ്കരിക്കുന്നവരായിരുന്നല്ല മോനെ നമ്മൾ. ആർക്ക് വേണ്ടിയായിരുന്നടാ ഇതെല്ലാം? ഉമ്മ പറയുന്നത് നമുക്ക് വേണ്ടിയാ. ഞാൻ നിസ്കാരം ഗൗരവത്തിൽ എടുക്കാത്തതിന് എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. എൻ്റെ ശിക്ഷ ഒന്ന് കുറച്ചു തരാൻ ഞാൻ കരഞ്ഞപ്പോൾ എന്നോട് അള്ളാഹു ചോദിച്ചത്, നീ ദിവസം ഒരു നേരം എങ്കിലും ഒരു പേജിയെങ്കിലും ഖുർആൻ ഓതിയോ? ഇല്ല. ഒരു ദിവസം എത്ര തവണ നീ ഫോണെടുത്ത് നോക്കാറുണ്ട്? എനിക്ക് ഉത്തരം മുട്ടിപ്പോയി മോനെ. അതുകൊണ്ട് ഫോൺ നോക്കുന്നു. ഫോൺ നോക്കുന്ന സമയത്തിൻ്റെ പകുതിയുടെ പകുതി സമയം പോലും ഖുർആനെടുത്ത് നോക്കാത്ത നിനക്ക് അല്ലെങ്കിൽ എനിക്ക് എന്തിൻ്റെ പേരിലാണ് അള്ളാഹു ശിക്ഷ ശിക്ഷ കുറച്ച് തരേണ്ടതെന്ന് നിങ്ങൾ പറയൂ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയട്ടെ, നീ ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം, ഒരിക്കലും ഒഴിവാക്കല്ല മോനെ. ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം. നിനക്ക് അറിയുമോ, എന്നേക്കാൾ ചെറിയ ഒരു പ്രായത്തിൽ മരിച്ച ഒരു കുട്ടിയാണ് എൻ്റെ അടുത്ത ഖബറിൽ കിടക്കുന്നത്. എന്നാൽ അവൻ്റെ ഖബറിൽ എപ്പോഴും പ്രകാശമാണ്. അത് എന്താണ് ഞാൻ ചോദിച്ചപ്പോൾ എന്താണെന്ന് എന്നോട് പറഞ്ഞതെന്നറിയുമോ? അവൻ ഒരു ഹാഫിളാണ്. അവൻ ഖുർആൻ 30 മൻപാഠം പഠിച്ചവനാണ്. കൊതിച്ചുപോയി, പൊന്നു മോനെ, പൊന്നു കൂട്ടുകാരാ, ഞാനും ഒരു ആഫിലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ്റെ ഖബറിൽ എപ്പോഴും ഖുർആന്റെ വെളിച്ചമാണ്. എനിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്നുകൂടെ ദുനിയാവിൽ ഭരണമായിരുന്നു. എൻ്റെ റബ്ബിന് വേണ്ടി ഒരുപാട് നിസ്കരിക്കണം, ഖുർആൻ ഓതണം, അങ്ങനെ ഒരുപാട് ഇബാദത്ത് ചെയ്യണം. ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഓരോ സത്തൻ്റെ അള്ളാഹുവിന് വേണ്ടി, പടച്ചവന് വേണ്ടി മാത്രം നീക്കി വെക്കണം. അതുകൊണ്ട് ഇനി ഈ ഖബറിലെത്തിയ എനിക്കൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എൻ്റെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടില്ലല്ലോ മോനെ. ഒരു നിമിഷം, ഒരു മിനിറ്റ്, ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ആയിരിക്കും നിനക്ക് ശേഷിക്കുന്നത്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാനായ സ്വഹാബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് എപ്പോഴും ഇത് കണ്ട് വിരമിക്കുവിയാ സയ്യിദേ ഇതിൽ നിന്ന്? ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഖബറ് കാണുമ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോക യാത്രയ്ക്കുള്ള വൈ ആദ്യം ഇതാ, ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും നഷ്ടമാ, എപ്പോഴും വൻ നഷ്ടമാ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് നീ കേട്ടില്ലേ? നിന്നെ പഠിച്ചത് റബ്ബാണ്, എങ്കിൽ അവൻ പറയുന്നത് അല്ലാതെ ആര് പറയുന്നതും അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 പോറ്റി വളർത്തിയ മക്കൾ അല്ലെങ്കിൽ മകൾ നീ പറയുന്നതൊന്നും അനുസരിക്കാതെ ജീവിച്ചാൽ നിനക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകും. ഇനി തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും തെറ്റ് ചെയ്താൽ നീ പൊറുക്കുമോ? എങ്കിൽ പിന്നെ ഇത്രയും കാലം നിന്നെ ജീവിപ്പിച്ച റബ്ബ് എത്ര കാരുണ്യവാനാണ്. ഇനിയും സമയമുണ്ട്. ചെയ്തു പോയ തെറ്റ് ഏറ്റുപറഞ്ഞ് അവൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവൻ പുറത്ത് തരാതെ ഇരിക്കില്ല. അത്രമേൽ കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. ചിന്തിക്കുന്നവർക്ക്
ദൃഷ്ടാന്തമുണ്ട്. എന്നാൽ റൂഹ് പിടിക്കാൻ നേരം ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ല. ഇനിയും ചിന്തിക്കാത്തവർക്ക് വേണ്ടി അള്ളാഹുവേ എല്ലാവർക്കും നല്ല ചിന്തയും നല്ല ചിന്താശക്തിയും നൽകി ഖബറിനെ കുറിച്ച് ഖബറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. അതിനു വേണ്ടിയുള്ള അഴമാലുകൾ അധികാരികൾ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അവസാനം മരിക്കുമ്പോൾ കൈകുത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ആമീൻ റഹ്മത്തിക്ക് യാ റഹ്മാൻ.